മാളികപ്പുറം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് ഭഗവതി സേവ. നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷമാണ് ഭഗവതി സേവ നടക്കുക. ഇത്തവണ കൊറോണ മഹാമാരിയിൽ നിന്നും കരകയറാനുള്ള പ്രധാന പ്രാർത്ഥനയായി മാറുകയാണ് ഭഗവതി സേവ. മാളികപ്പുറം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ. എല്ലാ ദിവസവും ദീപാരാധന കഴിഞ്ഞാൽ ഭഗവതി സേവയ്ക്ക് തുടക്കമായി. ദേവിയെ പൂജിക്കാൻ ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് ഭഗവതി സേവ. നമ്മളിപ്പോൾ ഒരു ദിവസത്തിനെ നമ്മൾ 24 മണിക്കൂറിനെ 6 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ കാലത്തെ 2 മണിക്ക് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ 2 മുതൽ 6 വരെയുള്ള സമയമാണ് 4 മണിക്കൂർ സരസ്വതി യാമെന്നും അതിനുശേഷം 6 ന് ശേഷം 6 മുതൽ 10 വരെയുള്ള സമയം ലക്ഷ്മിയാമം എന്ന് പറയുന്നു. ഇങ്ങനെ 6 മുതൽ 10 വരെയുള്ള സമയം ദുർഗായാമത്തിൽ, ആ ദുർഗായാമത്തിലാണ് ദുർഗാഭഗവതിക്ക് ഭഗവതി സേവ, ദേവിക്ക് ദേവി പൂജ ചെയ്യുന്നത്, ഭഗവതി സേവ ചെയ്യുന്നത്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ മുൻകൂട്ടി ബുക്ക് ചെയ്ത വഴിപാടായാണ് ഭഗവതി സേവ നടത്തുക. കൊറോണ കാലത്ത് രോഗത്തിനെതിരായ ദേവിയോടുള്ള പ്രാർത്ഥനയായാണ് ഇത്തവണ ഓരോ ഭഗവതി സേവയും നടത്തപ്പെടുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന ഈ ഒരു മഹാമാരി നമ്മളിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്ക് തിരിച്ച് ആ പഴയൊരു ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഭഗവത് സേവയിലൊക്കെ എത്രയോ ജനങ്ങൾ, എത്രയോ ഭക്തരായ ആൾക്കാർ നമുക്ക് ഇവിടെ ശബരിമലയിൽ വന്ന് തൊഴാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇവിടേക്ക് എത്താൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഭഗവതിയോട്, ആ ലോകമാതാവായ അമ്മയോട് ഉള്ള പ്രാർത്ഥന തന്നെയാണ് ഈ ഭഗവത് സേവയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. മാളികപ്പുറത്തമ്മയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായാണ് ഭക്തർ ഭഗവതി സേവ നടത്തുക. നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം മാളികപ്പുറത്ത് ഭഗവതി സേവ നടക്കും. ജനം സന്നിധാനം.